നമസ്കാരം. ഗവൺമെന്റ് ഐ ടി മലമ്പുഴയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ ജിയോവിടി ഐ ടി ഐ മലമ്പുഴ ഒഫീഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ ഗവൺമെന്റ് ഐ ടി മലമ്പുഴയിൽ ടർണ ട്രേഡിൽ സീനിയർ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തു വരുന്നു. ടർണ ട്രേഡിലെ രണ്ടാം വർഷ പാഠഭാഗമായ സി എൻ സി മെഷീനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. പ്രോസസ് ആൻഡ് ടൂൾ സെലക്ഷൻ. നമുക്കറിയാം, പ്രോഗ്രാം എഴുതുന്നതിന് ഒരു വർക്കിൻ്റെ ഡ്രോയിങ് ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ ശരിയായ രീതിയിൽ പഠനം നടത്തി ഏതെല്ലാം പ്രോസസ്സുകൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കി ഏതെല്ലാം ടൂളുകൾ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം വേണം പ്രോഗ്രാം എഴുതുന്നതിനായിട്ട്. അതിനുശേഷം സിമുലേഷൻ നടത്തുകയും അതിനുശേഷം നമ്മൾ മെഷീനിൽ ഫീഡ് ചെയ്ത് മെഷീനിൽ പ്രോഗ്രാം ഉപയോഗിച്ച് ആക്ച്വൽ പ്രൊഡക്ഷൻ നടത്തുകയുമാണ് ചെയ്യാറുള്ളത്. അതിലെ പ്രോസസ്സിൻ്റെയും ടൂളിൻ്റെയും സെലക്ഷൻ ഒന്നിച്ചാണ് ചെയ്യപ്പെടുന്നത്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത്. ആദ്യം ടൂളിൻ്റെ സെലക്ഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ ടൂളിൻ്റെ സെലക്ഷൻ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? ഏതെല്ലാം ഫാക്ടേഴ്സാണ് ടൂളിൻ്റെ സെലക്ഷൻ അടിസ്ഥാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നുകൂടി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് കൃത്യമായും ശരിയായ ടൈപ്പ് ഓഫ് ടൂള്, ഓരോ പ്രോസസ്സിനും വേണ്ട ടൈപ്പ് ഓഫ് ടൂള്, അത് മെറ്റീരിയലിനനുസരിച്ചും മെഷീൻ അനുസരിച്ചും കൃത്യമായിട്ടുള്ള ടൈപ്പ് ഓഫ് ടൂള് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്, സ്പെസിഫിക് ജോബിന് വേണ്ടുന്ന ടൂൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ് പറയാം, അത് എത്രത്തോളം നന്നായിട്ട് ടൂളിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ടൂൾ ഉപയോഗിക്കുമ്പോഴുള്ള കാര്യങ്ങൾ മെറ്റീരിയലിനെ പറ്റിയിട്ട് ഒക്കെ അവഗാഹമുണ്ട് എന്നതിനെ അടിസ്ഥാനമായിരിക്കും എത്രത്തോളം നന്നായിട്ട് ഈ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ടൂൾ സെലക്ഷൻ 5 കാര്യങ്ങളെ അടിസ്ഥാനമായി കൊണ്ടാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? 1, മെഷീൻ. ഏത് മെഷീൻ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്? പിന്നീട് വർക്കിൻ്റെ മെറ്റീരിയൽ എന്താണ്? അലുമിനിയം ആണോ, മെറ്റൽ ആണോ, നോൺ മെറ്റൽ ആണോ, പ്ലാസ്റ്റിക് ആണോ, MS ആണോ, ഏത് മെറ്റലാണ്, മെറ്റീരിയൽ ഏതാണ്, ഏത് മെറ്റീരിയലാണ് വർക്ക് ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് ക്വാണ്ടിറ്റി, എത്ര എണ്ണം വേണം, ഒരെണ്ണമാണോ, ലക്ഷക്കണക്കിന് എണ്ണമാണോ, 1000 ആണോ വേണ്ടത്, ജോബ് പ്രൊഡക്ഷൻ ആണോ, മാസ് പ്രൊഡക്ഷൻ ആണോ, എന്താണ്. പിന്നെ റിക്വയർമെൻറ്റ് ഓഫ് ദി കസ്റ്റമർ, ഇതൊരു റോക്കറ്റിൻ്റെ ഭാഗമാണ്, അത്രയധികം ആക്യുറസി ആവശ്യമുണ്ട്. അതല്ല ഒരു കരിമ്പ് ആട്ടുന്ന കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻ്റെ യന്ത്രഭാഗമാണ്, അതിന് ആക്യുറസി ആവശ്യമില്ല എന്ന രീതിയിൽ എത്രത്തോളം ആക്യുറസി ഉണ്ട്, ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതനുസരിച്ചിട്ട് എന്താണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്, കസ്റ്റമറുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അഞ്ചാമതായിട്ട് ടൂളിൻ്റെ സ്പെസിഫിക്കേഷനും പറഞ്ഞിരിക്കണം. ഈ 5 കാര്യങ്ങളും യഥാർത്ഥത്തിൽ പരസ്പരം ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ 5 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുള്ളൂ. സി എൻ സി മെഷീനിൽ ടൂളിനെ സെലക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് വർക്കാണ്, ഏത് ക്വാളിറ്റിയാണ് ഇതിലാണ് ഫിനിഷ് ചെയ്യേണ്ടത്, പിന്നെ എന്താണ് എത്ര കമ്പോണൻ്റ് ഉണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ മെഷീനും അനുസരിച്ച് വിവിധങ്ങളായിട്ടുള്ള കോൺഫിഗറേഷൻ, ടൂൾ കോൺഫിഗറേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് മെഷീനെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള അറിവ്, ശരിയായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് റോ മെറ്റീരിയൽ, ഓരോ വർക്കിനും ടൂളിനും അനുസരിച്ച് റോ മെറ്റീരിയൽ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ അനുസരിച്ച് ടൂള് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവുണ്ടായിരിക്കണം. കൂടാതെ മറ്റൊരു കാര്യം ഡയറക്ഷൻ ഓഫ് കട്ടാണ്, ഏത് ഡയറക്ഷനിലുള്ള കട്ടാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് ടൂളിൻ്റെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പിന്നെയാണ് ക്വാളിറ്റി, അതായത് കസ്റ്റമർ സ്പെസിഫിക്കേഷൻ എന്താണ്, കട്ടിങ് സ്പീഡ് എത്രത്തോളം കൊടുക്കാൻ പറ്റും, സ്പെസിഫൈഡ് കട്ടിങ് സ്പീഡുകളെ പറ്റി നമുക്ക് ചാർട്ട് നോക്കി കണ്ടുപിടിക്കാൻ അറിയണം. പിന്നെന്താണ് സ്പിൻഡിലെ സ്പീഡും എങ്ങനെ തീരുമാനിക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ടൂൾ സെലക്ഷനെയും ബാധിക്കുന്നുണ്ട്, അതേപോലെ പ്രോഗ്രാമിങ്ങിനെയും നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത് പ്രോഗ്രാം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഈ വർക്ക് ടൂൾ സെലക്ഷൻ എവിടെയാണ് ആരംഭിക്കേണ്ടത്? നമുക്കറിയാം ഒരു വർക്കിൻ്റെ ഡ്രോയിങ് ആണ് തരിക, ആ ഡ്രോയിങ്ങിനെ ബ്ലൂ പ്രിൻ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. ഒരു മെഷീനിങ് പ്രോസസ്സിന് ആദ്യമായിട്ട് തരുന്നത് ഒരു ബ്ലൂ പ്രിൻ്റ് ആയിരിക്കും. ബ്ലൂ പ്രിൻ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠനം നടത്തിയിട്ട് ഒരു മെഷീനിങ് പ്രോസസ്സ് പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്.
മെഷീനും പ്രോസസ് പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അതേ ക്രമത്തിൽ അതിലുള്ള ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് എന്ത് തയ്യാറാക്കാൻ പറ്റും, പ്രോഗ്രാമിന് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ വലതുവശത്ത് നൽകിയിട്ടുള്ള ചിത്രം ഒരു പ്രൊഡക്റ്റിൻ്റെ സിമുലേഷൻ ചെയ്യുമ്പോൾ കാണുന്ന ഇമേജാണ്. ഈ ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കേണ്ടത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ എന്തെല്ലാം ഓപ്പറേഷൻസ് വരും, എത്രത്തോളം എങ്ങനെയാണ് ഒരു മെഷീൻ പ്രോസസ് പ്ലാൻ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ലഭിക്കുക. ഈ കാണുന്നതാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇതിൽ കേവലം ഡയമെൻഷൻസ് മാത്രമല്ല, ഓരോ ഭാഗത്തുമുള്ള സർഫസിൻ്റെ ഫിനിഷ് തുടങ്ങി ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുന്ന മെറ്റീരിയൽ ഏതാണ്, ത്രെഡിൻ്റെ ഏതാണ്, ടേണിംഗ് ആണോ ഡ്രില്ലിംഗ് ആണോ, എല്ലാ ഡീറ്റെയിൽസും എന്തെല്ലാം ഓപ്പറേഷൻ്റെ കാര്യങ്ങളിലുള്ളതാണ് ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. ബ്ലൂ പ്രിൻ്റ് റീഡ് ചെയ്യാൻ നമുക്ക് പ്രത്യേകമായിട്ട് അറിയുക തന്നെ വേണം. ബ്ലൂ പ്രിൻ്റ് റീഡ് ചെയ്ത ശേഷം നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, മെഷീനിങ് പ്രോസസ് പ്ലാൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനകത്ത് പാർട്ട് നമ്പർ, പാർട്ടിൻ്റെ പേര്, പിന്നെന്താണ് ചെയ്യുന്ന മെഷീൻ ഏതാണെന്ന് തീരുമാനിക്കണം. സി എൻ സി ലേത്ത് കൊടുത്തു, ലേത്ത് മെഷീൻ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്തോടെ, പിന്നെ മെറ്റീരിയൽ ഏതാണ് തീരുമാനിച്ചു. അതിനുശേഷം ഓപ്പറേഷൻസ്, ഏത് സീക്വൻസിലാണോ ഓപ്പറേഷൻസ് ചെയ്യേണ്ടത് അതേ സീക്വൻസിൽ ഓപ്പറേഷൻസ് എഴുതുക. ആ ഒരു വർക്കിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഏതൊക്കെ ഓപ്പറേഷൻ ഉണ്ടോ അതെല്ലാം സീക്വൻസിൽ എഴുതുക. അതിനുശേഷം അതിന് വേണ്ടുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൂൾ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ടൂളുകളെ മുഴുവൻ സെലക്ട് ചെയ്ത് വെച്ചു, പിന്നെ അത് മാത്രം മതിയോ പോരാ. പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം ഏത് പൊസിഷനിലാണ് ടൂൾ എന്നതാണ് കൊടുക്കേണ്ടത്. M06 ഉപയോഗിച്ച് അല്ലെങ്കിൽ T-word ഉപയോഗിച്ച് നമ്മൾ ടൂളിനെ കോൾ ചെയ്യുമ്പോൾ സ്റ്റേഷൻ്റെ ഏത് പൊസിഷനിലാണ് ഉള്ളതെന്ന് അറിയണം. അപ്പോൾ അടുത്ത ഇൻഫർമേഷൻ സ്റ്റേഷൻ, ഏത് സ്റ്റേഷനിലാണ്. അപ്പോൾ ഓപ്പറേഷൻ്റെ സീക്വൻസിനനുസരിച്ച് തന്നെ 1, 2, 3 എന്നുള്ള സ്റ്റേഷനുകളിൽ അതിന് വേണ്ടുന്ന ടൂളുകൾ സെറ്റ് ചെയ്താൽ ടൂളിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി അനാവശ്യമായി സമയം ചിലവാവില്ല. അപ്പോൾ സ്റ്റേഷനുകൾ, പിന്നെ അതാത് ഓപ്പറേഷൻ ഏത് സ്പിൻഡിൽ സ്പീഡ് RPM ചെയ്യണം, ഏത് റേറ്റിൽ ഫീഡ് കൊടുക്കണം, പിന്നീട് പ്രത്യേകിച്ച് ഏതെങ്കിലും സൈക്കിൾ ഉപയോഗിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ഏതെങ്കിലും ഇൻഫർമേഷൻ അഡീഷണൽ ആയിട്ട് അവിടെ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയും ഡാറ്റ ഉൾപ്പെടുന്നതാണ് മെഷീൻ പ്രോസസ് പ്ലാൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഡയമെൻഷനുള്ള ഒരു ഡയഗ്രം ലഭിച്ച് അതിൽ നിന്ന് മെഷീൻ പ്രോസസ് പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നീട് കോഡിംഗ് അഥവാ പ്രോഗ്രാം തയ്യാറാക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല, എളുപ്പത്തിൽ ചെയ്ത് തീരാവുന്നൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ഇത് പറഞ്ഞു, എളുപ്പത്തിൽ നമ്മൾ ടൂൾ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു, പ്രോസസ്സുകളെ എഴുതിയെടുത്തു, അതിനുശേഷം അതിൻ്റെ ടൂൾ എഴുതണം എന്ന് പറഞ്ഞു. എന്നാൽ വെറുതെ ടൂളിന് എഴുതാൻ സാധിക്കുമോ? സാധിക്കില്ല. എന്തൊക്കെയാണ് അതിനായിട്ട് 8 സ്റ്റെപ്പുകൾ, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്നിങ്ങനെ, അല്ലെങ്കിൽ 8 ഡിസിഷനുകൾ, 8 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ തീരുമാനത്തിൽ ഏത് ടൂളാണ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എത്തിച്ചേരുന്നത്. ഏതൊക്കെയാണത്? 1, വാട്ട് ടൈപ്പ് ഓഫ് മെഷീനിങ് ഈസ് നീഡഡ്. 2, വാട്ട് ഈസ് വർക്ക് പീസ് മെറ്റീരിയൽ. 3, വാട്ട് ആർ ദ കാപ്പബിലിറ്റീസ് അവൈലബിൾ ഇൻ ദ മെഷീൻ. അടുത്തതായിട്ട് മെഷീനിങ് ഓപ്പറേഷൻസ് ഏതെല്ലാമാണ്. അടുത്തത് ഏത് ഓർഡറിലാണ് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ടൂൾസ് നീഡഡ്, ഏതൊക്കെ തരം ടൂളുകൾ വേണം. അതിനുശേഷമാണ് അവൈലബിൾ ആയിട്ടുള്ള ടൂളുകൾ ഏതെല്ലാമാണ്, അതിനനുസരിച്ചുള്ള സ്പീഡും ഫീഡും ഏതാണ് തീരുമാനിക്കുന്നത്. ഇതാണ് ടൂളിനെ സെലക്ഷൻ്റെ പ്രൊസീജിയർ. അതായത് ടൂൾ സെലക്ഷൻ പ്രൊസീജിയറിനോടൊപ്പം തന്നെ നമുക്ക് വർക്കിൻ്റെ പ്രോസസ്സിൻ്റെ പ്രൊസീജിയറും കൂടി അവസാനിക്കുകയാണ്. നമുക്കിത് ഓരോന്നിലേക്കും ലഘുവായിട്ടൊന്ന് കടന്നു പോവാം. ഇവിടെ ടൈപ്പ് ഓഫ് മെഷീനിങ് നീഡഡ്, ഏത് തരം മെഷീനിങ് ആണ് വേണ്ടത്. ടേണിങ് ഓപ്പറേഷൻസ് ആണോ, ഫേസിങ്, ഹോളുകൾ, ഡ്രില്ല് ചെയ്യൽ, ബോർ ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെന്താണ് ഗ്രൂവ്, ടാപ്പർ, ഡയമീറ്റർ വ്യത്യാസം വരുന്ന സ്റ്റെപ്പുകൾ, ചാംഫർ തുടങ്ങിയ ടേണിങ് ഓപ്പറേഷനുകളാണോ, അല്ല മില്ലിങ് ഓപ്പറേഷനുകളാണോ, അതല്ല ഹോൾ മേക്കിംഗ് ഓപ്പറേഷൻസ് പ്രത്യേകമായിട്ടാണോ വരുന്നത്, എന്ത് തരം ഓപ്പറേഷൻസാണ് നമ്മുടെ പ്രൊഡക്റ്റിലുള്ളത്, അഥവാ ഒന്നിലേറെ മെഷീൻ വേണമോ, അപ്പോൾ ഏത് തരം മെഷീനിങ് ആണ് തീരുമാനിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഷീൻ ഏതാണെന്ന് തീരുമാനിക്കുന്നു. രണ്ടാമതായിട്ട് എന്താണ്, വർക്ക് പീസിൻ്റെ മെറ്റീരിയൽ ഏതാണ്, എന്ത് ക്വാളിറ്റി ഉള്ള സാധനമാണ് വേണ്ടത്, എത്ര ക്വാണ്ടിറ്റി വേണം, എന്ത് എത്തരത്തിലുള്ളതാണ് നമ്മുടെ ആവശ്യം, ഇതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, വെയ്റ്റ്, അതുപോലെ പ്രൈസ് എത്രത്തോളം വരാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടിസ്ഥാനമായിക്കൊണ്ട് വർക്ക് പീസിൻ്റെ മെറ്റീരിയൽ ഏതാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അത് മാത്രമാണോ, അല്ല, അതിൻ്റെ സമയത്ത് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റ് ചില പാരാമീറ്റേഴ്സ് കൂടി നോക്കും. ഏതൊക്കെയാണ്, മെറ്റീരിയലിൻ്റെ ടൈപ്പ് ഏതാ തീരുമാനിക്കുമ്പോൾ, ചിപ്പ് ഫോമിംഗ്, എന്ത് ഏത് തരത്തിലുള്ള ചിപ്പാണ് ഫോമിങ്, ചിപ്പ് ഫോമിങ് എങ്ങനെയാണ്, മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്, അതുപോലെ അലോയ് എലമെൻറ്റ്സ് എന്തെല്ലാം ഉണ്ട്, ഓരോ പർപ്പസിനനുസരിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കേണ്ടി വരും. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ സിഗ്നിഫിക്കൻ്റ് ആണ്. എന്തുകൊണ്ടാണ്, കട്ടിൻ ടൂളിൻ്റെ മെറ്റീരിയലിനെ തീരുമാനിക്കുന്നൊരു കാര്യം പാർട്ടിൻ്റെ മെറ്റീരിയലാണ്. അതാണ് ഒന്നാമതായിട്ടുള്ള കാര്യം. പിന്നെയോ, പാർട്ട് മെറ്റീരിയൽ ആൻഡ് ടൂൾ മെറ്റീരിയൽ ടുഗദർ ഹാവ് ഇൻഫ്ലുവൻസ് ഓൺ ദി സ്പിൻഡിൽ സ്പീഡ്സ് ആൻഡ് ഫീഡ്സ്. സ്പിൻഡിൽ സ്പീഡും ഫീഡും തീരുമാനിക്കുന്നതിന്
ഈ രണ്ടിൻ്റെ മെറ്റീരിയലിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വർക്ക് പീസിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് ആദ്യം തന്നെ ചിന്തിക്കാനുള്ള കാരണം. മൂന്നാമതായിട്ട് എന്താണ് ചെയ്യുന്നത്? അവൈലബിൾ മെഷീൻ്റെ കപ്പാസിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ വെറൈറ്റി ഫോ പല മെഷീൻ ഷോപ്പിലും പലതരം മെഷീനുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെല്ലാം മെഷീനുകളുണ്ട്, അതിലെന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു മെഷീനിൽ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മെഷീൻ ഷോപ്പുമായി ബന്ധപ്പെട്ടിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ വെറുതെ അറിഞ്ഞാൽ മതിയോ പോരാ. ഇത് ആ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ചില പാരാമീറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് മെഷീൻ്റെ കണ്ടീഷൻ, രണ്ടാമതായിട്ട് ടൂൾ ഹോൾഡിങ്ങിനുള്ള സൗകര്യങ്ങൾ. മെഷീൻ്റെ കണ്ടീഷൻ പറഞ്ഞാൽ അവൈലബിൾ പവർ, മെഷീൻ്റെ സ്റ്റെബിലിറ്റി, ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ മെഷീൻ എന്നുള്ളത്, സ്പിൻഡിൽ ടൈപ്പ്, അതിൻ്റെ സൈസ്, അതായത് പ്രൊഡക്റ്റിനെ ഉണ്ടാക്കുന്നതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെഷീൻ്റെ ഇത്രയും കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ നമ്പർ ഓഫ് ആക്സസ്, എത്ര ആക്സസ് ആണ്, 2 ആക്സസ് ആണോ 2.5 ആക്സസ് ആണോ 3 ആക്സസ് ആണോ, എത്ര ആക്സസിൽ വർക്ക് ചെയ്യാൻ സാധിക്കും, വർക്ക് പീസ് ക്ലാമ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്തെല്ലാമാണ്, ചെക്ക് ചെയ്യലാണോ അതോ വേറെ ഏതെങ്കിലും തരത്തിലാണോ പിടിപ്പിക്കുന്നത്, അത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ടൂളിൻ്റേത്, ടൂൾ ഹോൾഡിംഗ് സ്ട്രെങ്ത് എത്രയാണ്, റിജിഡിറ്റി എത്രത്തോളം ഉണ്ട് മെഷീന്, ടൂൾ ഹോൾഡിങ്ങിനുള്ള റിജിഡിറ്റി എത്രത്തോളം ഉണ്ട്, അപ്പോൾ നമുക്ക് കട്ട് ഡെപ്ത് കൊടുക്കുന്നതിൻ്റെയും കട്ട് കൊടുക്കുന്നതിൻ്റെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് അറിഞ്ഞിരിക്കണം. അതുപോലെ റൺ ഔട്ട് എത്രത്തോളം ഉണ്ട്, ആക്സിലായിട്ട് റേഡിയലിൻ്റെ റൺ ഔട്ട് എത്രയുണ്ട്, ടൂൾ ഓവർ ഹാങ് എത്ര വരെ വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മെഷീനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അടുത്തതായിട്ട് നാലാമതായിട്ട് ഓപ്പറേഷൻസ് നീഡഡ്. നമ്മുടെ മെഷീനും പ്രോസസ് പ്ലാൻ്റെ ഷീറ്റിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ ക്രമത്തിൽ തന്നെ എഴുതി വരികയാണ് നമ്മൾ. നാലാമതായിട്ട് ഓപ്പറേഷൻസ് നീഡഡ്, ഏതെല്ലാം ഓപ്പറേഷൻസ് ഉണ്ട്, അതിന് എങ്ങനെ തീരുമാനിക്കുക, തീരുമാനിക്കുന്നത് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യണ ഓപ്പറേഷൻ ആദ്യം ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വർക്കിൻ്റെ എൻഡിൽ കുറച്ചധികം മെറ്റീരിയൽ റിമൂവ് ചെയ്യാനുണ്ട്, അതിനുശേഷം അവിടെ ഡ്രില്ലിങ്ങോ ബോറിങ്ങോ ഓപ്പറേഷൻ വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം മെറ്റീരിയൽ റിമൂവ് ചെയ്യണ ഫേസിംഗ് ഓപ്പറേഷൻ ചെയ്യും, അതിനുശേഷം മാത്രമേ ഡ്രില്ലിങ് ചെയ്യുള്ളൂ. മറ്റേത് രണ്ട് ഓപ്പറേഷനിലും കൂടി ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ആക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ആണ്, നമ്മുടെ കഴിവാണ് അതെങ്ങനെ ഏത് ഓർഡറിൽ വെക്കണം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന ആദ്യം എന്നുള്ള ക്രമത്തിൽ ഏതെല്ലാം ഓപ്പറേഷൻസ് ചെയ്യണം, ഏതൊക്കെ എന്തുണ്ട് കുറഞ്ഞ മെറ്റീരിയൽ റിമൂവ് ചെയ്യും, ഏത് കൂടുതൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യും, ഫൈനൽ ഷേപ്പ് ആൻഡ് സൈസിനെ ബേസ് ചെയ്തിട്ട് ഒരു സീരീസ് ആയിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യണം. അപ്പോൾ പല കാര്യങ്ങളും കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓപ്പറേഷൻസ് തീരുമാനിക്കുന്നത് കസ്റ്റമറിൻ്റെ നീഡ്, എത്രത്തോളം ക്വാളിറ്റി ആവശ്യമുണ്ട്, ഏത് ഫിനിഷ് വേണം, റഫ് മതിയോ സ്മൂത്ത് മതിയോ. അതായത് ചിലപ്പോൾ പ്രീ മെഷീൻഡ് പ്രൊഡക്റ്റാവും നമ്മൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഫൈനൽ മെഷീനിങ് മറ്റെവിടെയെങ്കിലും ആയിരിക്കും നടക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ റഫായിട്ടുള്ളത് മതിയാവും. അതുപോലെ എഡ്ജിലെ റിക്വയർമെൻറ്റ് എത്രയാണ്, ഓരോ പാർട്ടിൻ്റെ എഡ്ജിന് എത്രത്തോളം ലൈഫ് ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കണം. അതേപോലെ അതിൻ്റെ ജോമെട്രിക് ഷേപ്പ്, എത്രത്തോളം കോംപ്ലക്സിറ്റി ഉണ്ട്, ലെങ്ത് ആണുള്ള സാധനമാണോ, സിലിണ്ട്രിക്കലായിട്ടുള്ള സർഫസ് എത്രത്തോളം വേണം, ഫ്ലാറ്റായിട്ടുള്ള അല്ലെങ്കിൽ സ്ലോ ചെരിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ എത്ര വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, ആംഗിൾസ്, പ്രൊഫൈൽ, ഡീപ്പ് ഹോൾ ഉണ്ടോ, ത്രെഡിങ് ഉണ്ടോ, അങ്ങനത്തെ തുടങ്ങിയ അതിന് ജോമെട്രിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് ടോളറൻസ്, എത്രത്തോളം ആക്യുറസി വേണം, ഡയമെൻഷണൽ ആക്യുറസി എത്ര വേണം, സർഫസ് ഫിനിഷ് എത്ര വേണം, പാർട്ട് ഡിസ്റ്റോർഷൻ വരാൻ പാടുമോ. ഓരോ സന്ദർഭ സ്ഥലത്തും ഓരോ തരത്തിലുള്ളതായിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കുക. പാർട്ട് ഡിസ്റ്റോർഷൻ എത്രത്തോളം അലൗഡാണ്, അതുപോലെ സർഫസിൻ്റെ ഇൻ്റഗ്രിറ്റി എത്രത്തോളം ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണക്കാക്കിക്കൊണ്ടാണ് ഓപ്പറേഷൻസിൻ്റെ സീക്വൻസ്, ഏതൊക്കെ ഓപ്പറേഷൻ വേണമെന്ന് തീരുമാനിക്കുന്നു, ഓപ്പറേഷൻസിൻ്റെ സീക്വൻസ് തീരുമാനിക്കുന്നു. അടുത്തതായിട്ട് ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സീക്വൻസ് അത് തീരുമാനിക്കുന്നതിന് പ്രത്യേകമായിട്ട് കൺസിഡർ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. എന്തൊക്കെയാണ്, 5 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായിട്ട് എന്താ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ ആദ്യം റിമൂവ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് ആദ്യവും ഏറ്റവും കുറവ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന അവസാനവും വരുന്ന രീതിയിൽ. ഇപ്പോൾ ത്രെഡിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒരിക്കലും നമ്മൾ പ്ലെയിൻ ടേണിങ്ങിന് മുമ്പ് ചെയ്യില്ല. പ്ലെയിൻ ടേൺ ചെയ്ത് ഡയമീറ്റർ കറക്റ്റ് ചെയ്ത് ശേഷം ത്രെഡ് ചെയ്യുള്ളൂ, നമുക്ക് പരിചയമുള്ളൊരു കാര്യമാണ്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ മെറ്റീരിയൽ കൂടുതൽ റിമൂവ് ചെയ്യേണ്ടത് ആദ്യമെന്നും ഏറ്റവും കുറവ് റിമൂവ് ചെയ്യേണ്ടത് അവസാനമെന്നുള്ള രീതിയിൽ ഓപ്പറേഷൻസിനെ ക്രമീകരിക്കണം. പിന്നെന്താണ്, ടൂൾ ചേഞ്ചുകളെ മിനിമൈസ് ചെയ്യണം. ഒരു ടൂൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന എല്ലാ ഓപ്പറേഷൻ ചെയ്ത ശേഷമേ അടുത്ത ടൂളിലേക്ക് മാറാവുള്ളൂ. അപ്പോൾ അനാവശ്യമായിട്ട് ടൂൾ ചേഞ്ചിന് വേണ്ടിയിട്ട് പവറും സമയവും നഷ്ടപ്പെടുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തെന്താണ്, മിനിമൈസ് ദ ട്രാവൽ. ടൂളിൻ്റെ ട്രാവൽ ഡിസ്റ്റൻസ് ഓഫ് ഓപ്പറേഷൻസ് അടുത്തടുത്ത് വരുന്നത് പോലെ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ടൂൾ അനാവശ്യമായിട്ട് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.
സൈക്കിളുകൾ സെലക്ട് ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള സൈക്കിളുകളെ സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നാലാമതായിട്ട് എന്താണ്, ഷോർട്ടസ്റ്റ് സൈക്കിൾ ടൈം. ഒരു വർക്ക് മുഴുവനായിട്ട് തീരുന്നതിന് ഏറ്റവും കുറവ് സമയം വരുന്ന ഭാഗത്തിൽ, അതായത് മെഷീൻ്റെയും ഏറ്റവും കുറവ് വരുന്ന രീതിയിൽ അഥവാ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ ഓപ്പറേഷൻസിന് ക്രമീകരിച്ചിട്ടുള്ളത്. അടുത്തത് കൺസിസ്റ്റൻസി, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും ചെയ്യുന്നതിനായിട്ട് സാധിക്കണം. അതിനുകൂടി പറ്റുന്ന രീതിയിലായിരിക്കണം ഓപ്പറേഷൻസ് തിരഞ്ഞെടുക്കുന്നത്. ആറാമതായിട്ടാണ് ടൈപ്പ് ഓഫ് ടൂൾസ് നീഡഡ്. നമ്മളിപ്പോൾ ഓപ്പറേഷൻ്റെ കാര്യം തീരുമാനിച്ചു, ഇനിയിപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്യുന്നതിന് നമ്മൾ മെറ്റീരിയൽ അറിയാം, മെഷീൻ അറിയാം, അതിനുശേഷം ഏതൊക്കെ ഓപ്പറേഷൻ ചെയ്യണം തീരുമാനിച്ചു, അതിൻ്റെ ഓർഡറും തീരുമാനിച്ചു. ഇനി ആ ഓരോ ഓപ്പറേഷൻ ചെയ്യുന്നതിനുള്ള ടൂൾ ഏതാണെന്ന് തീരുമാനിക്കണം. അപ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ടൂള് തീരുമാനിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ്, പിന്നെ പാർട്ടിൻ്റെയും ടൂളിൻ്റെയും മെറ്റീരിയൽ കോമ്പിനേഷൻ, അതുപോലെ ഡെപ്ത് ഓഫ് കട്ട് എത്ര വരെ കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ സ്മോളസ്റ്റ് കോൺകേവ് റേഡിയസ് ഏതാണ്, ടൂളുമായിട്ട് മാച്ച് ചെയ്യണമല്ലോ, സ്മോളസ്റ്റ് കോൺകേവ് റേഡിയസ് എത്രയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം പ്രോഗ്രാമർ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ടൂളിൻ്റെ തീരുമാനിക്കാൻ വേണ്ടി, ഏത് ടൈപ്പ് ടൂളാണ് വേണ്ടത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പ്രോഗ്രാമർക്ക് ഒരു നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. അപ്പോൾ വിവിധ ടൈപ്പായിട്ടുള്ള ടേണിംഗ് ടൂളുകൾ, ഗ്രൂവിംഗ് ടൂളുകൾ, ത്രെഡിംഗ് ഇൻസേർട്ട്സ്, ഡ്രില്ലിംഗ് ടൂൾസ്, ബോറിംഗ് ടൂൾസ് ഒക്കെ നല്ല പരിചയമുണ്ടായിരിക്കുകയും അവയുടെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് അവൈലബിലിറ്റി ഓഫ് ടൂൾസ്. എന്താ അവൈലബിലിറ്റി ഓഫ് ടൂൾസിൻ്റെ പ്രത്യേകത? ടൂള് ചിലതെല്ലാം ടൂൾ ക്രിബിൽ അവൈലബിൾ ആയിരിക്കും. ടൂൾ ക്രിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെൻറ്ററിൽ ഫാക്ടറിയിൽ ടൂൾസ് എല്ലാം സൂക്ഷിക്കുന്ന സ്ഥലത്തിന് ടൂൾ ക്രിബ് എന്ന് പറയുന്നത്. ടൂൾ ക്രിബിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ അത് ഏതെല്ലാമാണ് നമുക്ക് നേരത്തെ കൂട്ടി അറിഞ്ഞിരിക്കണം. അതല്ല ചിലപ്പോൾ ചില വർക്കുകൾക്ക് വേണ്ടി ടൂൾ അഡീഷണൽ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള അച്ചീവബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾ ഏതാണെന്ന് നമ്മൾ നോക്കണം. ഒരു പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സാധനത്തിന് വേണ്ടുന്ന ടൂള് ഇന്ത്യയിലെ അവൈലബിൾ അല്ല എന്ന് വന്നാൽ വർക്ക് മുടങ്ങുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വർക്ക് ഒരുപാട് കാലത്തേക്ക് നീട്ടി വെക്കുന്ന ഒരവസ്ഥ വരും. അത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ പാടില്ല. നമുക്ക് അവൈലബിളായ ടൂൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന വർക്കുകളാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഉപയോഗിച്ച് ചെയ്യണം. അതല്ല എങ്കിൽ നിയർ ബൈ മാർക്കറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുമോ, അപ്പോഴൊന്നും പറയുന്നു നമ്മുടെ പ്രൊഡക്ഷൻ്റെ റേറ്റിൽ ഒതുങ്ങിക്കൊണ്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കണം, നഷ്ടമാവാൻ പാടില്ല കമ്പനിക്ക്. അതേപോലെ തന്നെ വേറെന്താണ്, വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടും, എത്രത്തോളം അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, എത്ര വിലയുണ്ടെന്നൊക്കെ അറിയണമല്ലോ. അതിനുവേണ്ടി രണ്ട് വഴികളുണ്ട്. ഒന്നെങ്കിൽ കാറ്റലോഗുകൾ, വിവിധ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുറത്തിറക്കുന്ന കാറ്റലോഗുകളുണ്ട്, ആ കാറ്റലോഗുകൾ റെഫർ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഈ കാറ്റലോഗ് ഇരുന്ന് മറച്ചു നോക്കുക എന്നുള്ള സമയം നഷ്ടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ട് ഓൺലൈൻ അപ്ലിക്കേഷൻസ് ഉണ്ട്. സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓൺലൈൻ കാറ്റലോഗ് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ അത്തരത്തിൽ അവയിൽ നിന്നും സെർച്ച് ചെയ്തുകൊണ്ടും ടൂളിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. എട്ടാമത്തത് എന്താണ്, ഫീഡും സ്പീഡും എത്രയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ്, ഫീഡ് ആൻഡ് സ്പീഡ്. അപ്പോൾ എന്താ ഈ ഫീഡിൻ്റെയും സ്പീഡിൻ്റെയും പ്രത്യേകത? നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, കട്ടിംഗ് സ്പീഡിൻ്റെയും ഫീഡിൻ്റെയും എല്ലാ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഓരോ മെറ്റീരിയലിനും ഓരോ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിനുള്ള ചാർട്ടുകൾ, സ്പെസിഫിക് കട്ടിംഗ് സ്പീഡ് തരുന്ന ചാർട്ടുകൾ അവൈലബിൾ ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ സ്പെസിഫിക് കട്ടിംഗ് സ്പീഡാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ആ റേഞ്ചിനകത്താണ് ചെയ്യുന്നതെങ്കിൽ വർക്കിന് ഫിനിഷ് കൂടുതൽ കിട്ടുകയും ടൂളിന് ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും. അത് രണ്ടും എക്കണോമിക്കലായിട്ടുള്ള കാര്യമാണ്, രണ്ടും ഡിസറബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സ്പെസിഫിക് കട്ടിംഗ് സ്പീഡ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ സ്പെസിഫിക് കട്ടിംഗ് സ്പീഡിനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വർക്കിനാവശ്യമായ ഓരോ ഓപ്പറേഷനും വേണ്ടുന്ന സ്പീഡ്, സ്പിൻഡിൽ സ്പീഡ് എത്രയാണെന്നും കട്ടിംഗ് സ്പീഡ് എത്രയാണെന്നും അല്ലെങ്കിൽ ഫീഡ് റേറ്റ് എത്രയാണെന്നും തീരുമാനിക്കണം. കട്ടിംഗ് സ്പീഡ് ഓൾറെഡി നമുക്ക് ചാർട്ട് വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷം സ്പിൻഡിൽ സ്പീഡും ഫീഡ് റേറ്റും മാത്രമേ കണക്കാക്കേണ്ടതായിട്ട് വരുള്ളൂ. അത് നമുക്ക് പ്ലാനിൽ, മെഷീനും പ്ലാനിൽ എഴുതി ചേർത്ത് ഓരോരോ ഓപ്പറേഷൻ ഇത് എഴുതി ചേർത്തുകൊണ്ട് പോകാനും സാധിക്കും. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട നോട്ടുകളിൽ നമുക്ക് SFM എന്നൊരു ടേം കാണാം, സർഫസ് ഫീറ്റ് പെർ മിനിറ്റ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ മീറ്റേഴ്സ് പെർ മിനിറ്റിൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ കട്ടിംഗ് സ്പീഡ് കണക്കാക്കുന്നതിന് വിദേശത്ത് പറയുന്ന മറ്റൊരു ടേമാണ് സർഫസ് ഫീറ്റ് പെർ മിനിറ്റ് എന്ന് പറയുന്നത്. ചാർട്ടുകൾ നോക്കി റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡും ഫീഡും കണ്ടെത്തുന്നത് എപ്പോഴും നന്നായിട്ട് വർക്കുകൾ ചെയ്യുന്നതിനായിട്ട് സാധിക്കും.
പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ മുമ്പ് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഫനോക്കിൽ G96 G97 രണ്ട് കോഡുകൾ പരിചയപ്പെട്ടിരുന്നു. ഒന്ന് കോൺസ്റ്റന്റ് സ്പിൻഡിൽ സ്പീഡും ഒന്ന് കോൺസ്റ്റന്റ് സർഫസ് സ്പീഡും ആണ് കൊടുക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ എപ്പോഴാണ് കോൺസ്റ്റന്റ് സ്പിൻഡിൽ സ്പീഡ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോൾ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ത്രെഡിംഗ് ഓപ്പറേഷൻ, അതല്ലെങ്കിൽ നർലിംഗ് ഓപ്പറേഷൻ തുടങ്ങിയ കുറേ ഓപ്പറേഷനുകൾക്ക് എത്ര എന്താണ് ത്രെഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രണൈസ് ചെയ്ത് ചെയ്യണം. നമുക്കറിയാം ടൂളിൻ്റെയും വർക്കിൻ്റെയും മൂവ്മെൻറ്റ് സിങ്ക്രണൈസർ ആയിരിക്കണം. അത് കാരണം കൊണ്ട് ഈവൻ ടാപ്പർ ത്രെഡ് ആണെങ്കിൽ പോലും നമ്മൾ കോൺസ്റ്റന്റ് സ്പിൻഡിൽ സ്പീഡിലേ ചെയ്യാറുള്ളൂ. അങ്ങനെ എന്താണ് വലിയ കർവുകളില്ലാത്ത അളവ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഡയമീറ്റർ വലിയ വ്യത്യാസം വരാത്ത പല ഓപ്പറേഷനുകൾക്കും സാധാരണമായിട്ട് നമ്മൾ കോൺസ്റ്റന്റ് സ്പിൻഡിൽ സ്പീഡ് മോഡാണ് ഉപയോഗിക്കാറുള്ളത്. അതേസമയം കോൺസ്റ്റന്റ് സർഫസ് സ്പീഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർഫസ് ഫിനിഷ് കൂടുതൽ കിട്ടാൻ സാധിക്കും. ഈ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് മാക്സിമം സ്പിൻഡിൽ സ്പീഡ് ലിമിറ്റ് ചെയ്യുന്നതിനുള്ള ജി കോഡ് അവിടെ മുകളിൽ ആദ്യം കൊടുത്തിട്ടുണ്ടായിരിക്കണം. മാക്സിമം സ്പിൻഡിൽ സ്പീഡിൻ്റെ ലിമിറ്റ് ചെയ്യുന്നതിനുള്ളത് കൊടുത്തിട്ടില്ലായെങ്കിൽ എന്ത് സംഭവിക്കാം? അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജി കോഡ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കോൺസ്റ്റന്റ് സർഫസ് സ്പീഡാണെങ്കിൽ എപ്പോഴും മാക്സിമം സ്പീഡ് ലിമിറ്റ് ചെയ്തുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. നമുക്കൊരു യൂണിഫോം സർഫസ് ഫിനിഷ് കിട്ടും, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. യൂണിഫോം സർഫസ് ഫിനിഷ് കിട്ടും, പിന്നെ ഡയമീറ്റർ ഡിഫർ ചെയ്യുന്ന ഒരു ടാപ്പർ പോലത്തെ സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഒരേപോലെ ഫിനിഷ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് നല്ലതാണ്. ഒരു കർവ് അല്ലെങ്കിൽ ഒരു ടാപ്പറൊക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് നല്ലതാണ്. ഇത് വഴി നമുക്ക് മെഷീൻ ഓപ്പറേഷൻ പ്രോപ്പറായിട്ടുള്ള സ്പീഡ് സെലക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ബെറ്റർ ടൂൾ ലൈഫും കിട്ടും, നല്ല മെഷീനിങ് ടൈം മെഷീൻ ടൈം ഒരുപാട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 8 സ്റ്റെപ്പുകൾ പറഞ്ഞു നമ്മൾ. ഈ 8 സ്റ്റെപ്പുകളെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ മെഷീനും പ്രോസസ് പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. മെഷീൻ പ്രോസസ് പ്ലാൻ എന്താണ് നമ്മൾ ആദ്യം കണ്ടിരുന്നു, പാർട്ടിൻ്റെ ചിത്രം കണ്ടു, അതിനുശേഷം ബ്ലൂ പ്രിൻ്റ് കണ്ടു, അതിനുശേഷം മെഷീൻ പ്രോസസ് പ്ലാൻ ആദ്യം കണ്ടിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ 8 സ്റ്റെപ്പുകളിലൂടെ അച്ചീവ് ചെയ്തത്. ആ അച്ചീവ് ചെയ്യുന്ന സമയത്ത്, അതാ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ ഇത്രയും നേരം ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 8 സ്റ്റെപ്പുകളാണെന്ന് പറയാം, അല്ലെങ്കിൽ 8 ഡിസിഷൻസ് ആണെന്നും പറയാം. 8 ഡിസിഷൻ എന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല, 8 തീരുമാനങ്ങളാണത്. 8 തരത്തിലുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ടൂളിൻ്റെയും പ്രോസസ്സിൻ്റെയും സെലക്ഷൻ എങ്ങനെയാണ് ഒരു CNC പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ CNC മെഷീനിങ്ങിൽ ചെയ്യാമെന്ന് പറയുന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.